ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, കുരിശിൻ്റെ വഴിയിലെ 10-ാം സ്ഥലത്ത് നാം ഇന്ന് ധ്യാന വിഷയമാകുന്നത് ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന സംഭവമാണ്. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അവിടുന്ന് നിശബ്ദനായിരുന്നത്, എതിർക്കാതിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. സങ്കീർത്തനം 22:18 നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള ഈ തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈശോ നിശബ്ദനായിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാതെ അത് മറ്റുള്ളവരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പ്രസ്താവിക്കാതെ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവിന് വേണ്ടി നമുക്ക് ഈശോയോട് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തത് നാം ധ്യാനിക്കുമ്പോൾ, വസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ മാന്യതയും അന്തസ്സും ഐഡൻറ്റിറ്റിയുമാണ്. പരസ്യമായി കുറച്ചു പേർ കൂടി നിന്ന് ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ അവിടുത്തേക്കുണ്ടായ ആ വേദനയുടെ ആഴം എത്രയധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ പ്രത്യക്ഷത്തിൽ നമ്മൾ ആരുടെയും വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും കരുണയില്ലാത്ത നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ ആരെയൊക്കെ വിവസ്ത്രരാക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ അല്പനേരത്തെ ഒരു നേട്ടത്തിനു വേണ്ടിയോ ആശ്വാസത്തിനു വേണ്ടിയോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലാക്കാതെ സംസാരിക്കുക, അവരെക്കുറിച്ച് അന്യായമായി വിധി തീർപ്പ് കൽപ്പിക്കുക, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പ്രസ്താവിക്കുക, ഇങ്ങനെയുള്ള നടപടികളൊക്കെ പലപ്പോഴും ഒരു ക്യാരക്ടർ അസാസിനേഷൻ, ഒരു സ്വഭാവഹത്യ നമ്മൾ നടത്തുകയാണ് ചെയ്യുക. ഈ വിധം നമ്മുടെ സഹോദരങ്ങളെ ആരെയെങ്കിലും നമ്മൾ വിവസ്ത്രരാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതുപോലെയുള്ള ചെയ്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ അനുദിന ഇടപെടലുകളിൽ സംഭവിക്കാതിരിക്കുക നമുക്ക് തീരുമാനമെടുക്കാം. മൂന്നാമതായിട്ട് ഒരു ചിന്ത കൂടി ഈശോ നമുക്ക് തരുന്നുണ്ട്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3:9-10 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ഉരിഞ്ഞു കളയുവേ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് പാപം മൂലം ദൈവത്തിൽ നിന്നകന്ന ആദമാണ്. ആദത്തിൻ്റെ സ്വഭാവത്തെ നമ്മിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സമ്പൂർണ്ണ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട, നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന ഈശോയാണ്. ഈശോയാകുന്ന ദിവ്യ സ്നേഹം നമുക്ക് ധരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പൂർണ്ണമായി സ്വീകരിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം ദൈവാനുഗ്രഹപ്രദമാക്കുവാൻ ഈശോയിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തെ പകർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും അതിനായി ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.